മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നുവെന്ന കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ പ്രസ്താവനയ്ക്കെതിരെ മന്ത്രി എ കെ ബാലൻ. മുല്ലപ്പെരിയാർ അണക്കെട്ട് വിഷയത്തിൽ തമിഴ്നാട് സർക്കാരുമായി ഒത്തുകളിയാണ് നടക്കുന്നതെന്നും ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ മൗനം ദുരൂഹത വർദ്ധിപ്പിക്കുന്നതാണെന്നുമായിരുന്നു കെ സുധാകരൻ നടത്തിയത്. ഇതിനെ തുടർന്നാണ് മറുപടിയുമായി എ കെ ബാലൻ രംഗത്തെത്തിയത്. സുധാകരന്റെ പ്രസ്താവന ബോധപൂർവം തെറ്റിദ്ധാരണ പരത്താനുള്ളതാണെന്ന് എ കെ ബാലൻ പ്രതികരിച്ചു. എൽ ഡി എഫ് ഗവൺമെന്റ് നയം വ്യക്തമാക്കിയതാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇതിൽ വ്യക്തമായ ഒരു നയമുണ്ട്. നിയമസഭയിൽ നവംബർ 8 പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന് മറുപടിയായി വനംവകുപ്പ് മന്ത്രി ഇക്കാര്യത്തിൽ ശക്തമായി മറുപടി പറഞ്ഞതാണ്. ഒരു മന്ത്രി മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ വീണ്ടും വീണ്ടും മുഖ്യമന്ത്രി ആവർത്തിക്കണമെന്ന് പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല. ഇത് കണ്ണടച്ച് ഇരുട്ടാക്കലാണ്. തമിഴ്നാടിന് വെള്ളം, കേരളത്തിന് സുരക്ഷ എന്ന കാര്യത്തിൽ രണ്ടഭിപ്രായമില്ല. അത് നിരവധി തവണ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വ്യക്തമാക്കിയതാണ്. പിന്നെ എന്തിനാണ് ഈ വിവാദം ഉണ്ടാക്കുന്നത്? അതുമാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. അതിന്റെ ഭാഗമായി ഭരണതലത്തിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതും നിയമസഭയിൽ പ്രഖ്യാപിച്ചു. ഒരേ കാര്യം തന്നെ എല്ലാ ദിവസവും മുഖ്യമന്ത്രി പറയുന്നതിൽ ശരിയില്ല. അതൊരു നല്ല സ്വഭാവമല്ല. മുല്ലപ്പെരിയാറിലെ ഈ പ്രശ്നമുണ്ടാക്കിയത് യു ഡി എഫ് ആണ്. 2006 2014 സുപ്രീംകോടതി വിധി ചോദിച്ചു വാങ്ങിയതാണ്. അത് യു ഡി എഫ് സർക്കാരിന്റെ കാലഘട്ടത്തിലുള്ളതാണ്. മാത്രമല്ല, മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയാൽ ഇടുക്കി ഡാമിന് താങ്ങാൻ ശേഷിയുണ്ടെന്ന് യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ജലവിഭവ മന്ത്രിയായിരിക്കുമ്പോഴാണ് അഡ്വക്കേറ്റ് ജനറൽ കേരള ഹൈക്കോടതിയിൽ മൊഴി കൊടുത്തത്. അന്ന് പ്രതിപക്ഷം, അതായത് ഇന്നത്തെ ഭരണകക്ഷി, ഇതിനെ ശക്തമായി എതിർത്തതാണ്. ഈ അഫിഡവിറ്റാണ് ജയലളിത പരസ്യമായി കൊടുത്തത്. ഇത് തന്നെയാണ് സുപ്രീംകോടതിയിലും അവർ പറഞ്ഞത്. ഡാം സുരക്ഷിതമാണെന്നും ഡാം പൊട്ടിയാലും ഇടുക്കി ഡാമിന് താങ്ങാൻ ശേഷിയുണ്ടെന്നാണ് കേരളം തന്നെ പറഞ്ഞിരിക്കുന്നതെന്നുമാണ് തമിഴ്നാട് സുപ്രീംകോടതിയിൽ അറിയിച്ചത്. ഇത് യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് കേരളം കൊടുത്ത അഫിഡവിറ്റിനെ ആധാരമാക്കിയാണ്. ഇത് മറച്ചുവെച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനുള്ള ശ്രമമാണ് യു ഡി എഫ് നേതാക്കൾ ഇപ്പോൾ നടത്തുന്നത്. ചെയ്തുപോയ തെറ്റിനെക്കുറിച്ചുള്ള കുറ്റബോധം കൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഡാം പണിയുന്നത് വരെ സമരം നടത്തുമെന്നാണ് ഇപ്പോൾ യു ഡി എഫിന്റെ പ്രതികരണം. ഇതിൽ കേരളത്തിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. കേന്ദ്ര സർക്കാരിന്റെ അനുമതിയില്ലാതെ അവിടെ ഒരു കല്ലിടാൻ പോലും കഴിയില്ല. കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും അനുമതിയില്ലാതെ ആര് വിചാരിച്ചാലും അവിടെ ഒരു പുതിയ ഡാം കെട്ടാനും കഴിയില്ല. കേന്ദ്രത്തിനെതിരെ തിരിയേണ്ട ജനവികാരത്തെ എൽ ഡി എഫിനെതിരായി തിരിക്കാൻ ശ്രമിക്കുകയാണ്. ഇതുതന്നെയാണ് പെട്രോൾ ഡീസൽ വില വർധനവിന്റെ കാര്യത്തിലും യു ഡി എഫ് നിലപാട്. കേരളം വർദ്ധിപ്പിക്കാത്ത നികുതി കുറയ്ക്കണമെന്നാവശ്യപ്പെടുന്ന യു ഡി എഫ് കേന്ദ്രം വർദ്ധിപ്പിച്ച നികുതി പിൻവലിക്കണമെന്ന് പറയുന്നതേയില്ല. ഇത് ശുദ്ധ അസംബന്ധമാണ്. ഇനിയെങ്കിലും ഈ രൂപത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളിൽ നിന്ന് കെ പി സി സി പ്രസിഡന്റ് പിന്മാറണമെന്നും എ കെ ബാലൻ ആവശ്യപ്പെട്ടു.